ഓണം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളുടെ കാലയളവിൽ കോവിഡ് വ്യാപനം തടയുന്നതിന് പ്രാദേശികമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രം സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബാലു, എന്തെല്ലാം പുതിയ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനം കേരളത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമായിരിക്കുമല്ലോ, കാരണം ഇന്നലെയും പകുതിയിലേറെ കോവിഡ് രോഗികൾ രാജ്യത്ത് കേരളത്തിലാണല്ലോ. മഞ്ജുഷെ, ഈ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ ആണ് സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഈ പ്രാദേശിക നിയന്ത്രണങ്ങൾ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്തമായ ആഘോഷങ്ങളുടെയും ഉത്സവങ്ങളുടെയും സമയമാണ്. ഈ സാഹചര്യത്തിലാണ് മൊഹറം, ഓണം, ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി, ദുർഗാപൂജ എന്നിവയുടെ കാലയളവിൽ ഈ ആൾക്കൂട്ടങ്ങളും മറ്റും ഒഴിവാക്കുന്നതിനുള്ള പ്രാദേശിക തലത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ഇപ്പോൾ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ ജാഗ്രത കുറവോ അല്ലെങ്കിൽ ഇളവുകളോ അല്ലെങ്കിൽ വീഴ്ചകളോ മറ്റോ ഉണ്ടായാൽ വലിയ തോതിലുള്ള കോവിഡ് വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ആശങ്കയും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഐ സി എംആറും അതുപോലെ തന്നെ നാഷണൽ സെന്റർ ഫോർ ഡിസീസസ് കൺട്രോളും ഈ വലിയ തോതിലുള്ള ആൾക്കൂട്ടങ്ങൾ ഈ ഉത്സവ സീസണുകളും മറ്റും ഉണ്ടാകുന്നത് ഈ ഒരു സൂപ്പർ സ്പ്രെഡറായി മാറാൻ, കോവിഡിന്റെ സൂപ്പർ സ്പ്രെഡറായി മാറാൻ സാധ്യതയുണ്ട് എന്ന ഒരു ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് ഈ കർശനമായ തരത്തിൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കത്ത് നൽകിയിരിക്കുന്നത്.